കർത്താവിൻ്റെ അരങ്ങളിലേക്ക് നമുക്ക് വീണ്ടും നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ദൈവം എനിക്ക് പാടാൻ കൂടി കഴിവ് തന്നിരുന്നെങ്കിൽ എന്ന്. എന്നാൽ നമ്മുടെ ഹൃദയത്തിലെ ഓരോ ചിന്തകളൊക്കെ അതെല്ലാം കർത്താവിന് പ്രസാദകരമായാൽ മതി. നമ്മൾ പാടിയിട്ട് കർത്താവിന് പ്രസാദകരം ആയില്ല എങ്കിൽ അതിനേക്കാളും നല്ലത് പാടാതിരിക്കുന്നതാണ്. എങ്കിലും ഹൃദയത്തിൽ നിന്ന് പാട്ടുകൾ ഉയരട്ടെ, ട്യൂൺ അല്ലല്ലോ വിഷയം. കർത്താവ് നല്ലവനാണ്. സങ്കീർത്തനത്തിൽ ഏറ്റവും വലിയ പാട്ടാണ് 136-ാം സങ്കീർത്തനത്തിൽ, യഹോവ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആ ഒരു സംഭവം ഉയരട്ടെ. ദൈവത്തിന് സ്തോത്രം കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു നല്ലൊരു ചിന്ത, ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ ഒരിക്കലും ശ്രദ്ധിച്ചിട്ടില്ല. അഥവാ കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ എത്രയോ പ്രാവശ്യം വചനം വായിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള, എന്നാൽ ചില സമയത്തായിരിക്കാം ചില വചനത്തിൻ്റെ വെളിപ്പാടുകൾ ദൈവം തുറന്നു തരുന്നത്, ചില മർമ്മങ്ങൾ വെളിപ്പെടുത്തി തരുന്നത്. പൗലോസ് തന്നെ പറയുന്നുണ്ട് ഈ മർമ്മം വലിയത്. അപ്പോൾ അതിനർത്ഥം അത് മറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ചില സമയത്തേക്ക് ചില വ്യക്തികൾക്ക് കർത്താവ് അത് വെളിപ്പെടുത്തി തരും. അതുപോലൊരു വചനം ഈ കഴിഞ്ഞ ദിവസം കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. എനിക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട പലരും ലൈനിലില്ല, എങ്കിലും ഒരു കോർ ടീം സ്ഥിരമായിട്ട് പ്രാർത്ഥനയ്ക്ക് വരുന്ന, പ്രാർത്ഥനയെ ആഗ്രഹിക്കുന്ന, ജീവിതത്തിൽ മാറ്റം ആഗ്രഹിക്കുന്ന, ദൈവത്തോട് അടുക്കുവാൻ ആഗ്രഹിക്കുന്നവരെ ദൈവം എന്നും കൂട്ടി വരുത്തി അവരെ തൃപ്തിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. 2 കൊരിന്ത്യർ അതിൻ്റെ 2:2, 2 കൊരിന്ത്യർ 6:2 ഒരാളൊന്നെടുത്ത് വായിച്ചോ, ഞാൻ മാത്രം വായിക്കാതെ നിങ്ങൾക്ക് ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് വായിച്ചു കൊള്ളുക. നമുക്ക് വളരെ പരിചയമുള്ള ഒരു വാക്യമായിട്ട് തോന്നിയേക്കാം. സ്തോത്രം. രണ്ട് കൊരിന്ത്യർ 6:2 അതിൻ്റെ 2 വാക്യം. 2 കൊരിന്ത്യൻസ് 6 എന്നവൻ അരുളി ചെയ്യുന്നുവല്ലോ ഇപ്പോൾ ആവുന്ന സുപ്രസാദ കാലം അല്ലേ. രണ്ടാം വാക്യം മാത്രല്ലേ.
അതെ അതെ, രണ്ടാം വാക്യം തീർന്നില്ലല്ലോ, അത് മുഴുവനും വായിച്ചു. രക്ഷാദിവസത്തിൽ ഞാൻ നിനക്ക് ഉത്തരമറിയി, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്നവൻ അറിയി ചെയ്യുന്നുവല്ലോ. ഇപ്പോൾ ആകുന്നു സുപ്രസാദ കാലം, ഇപ്പോൾ ആകുന്നു രക്ഷാ ദിവസം. ആ വാക്യം, ഞാൻ ഈ വാക്യം വായിപ്പിക്കുന്നത് നമ്മളുടെ വായനാ ശീലം, ബൈബിൾ ധ്യാനത്തിലൊക്കെ ഒരു വ്യത്യാസം വന്നുകൊണ്ടിരിക്കുക, വരണം എന്നല്ല വന്നുകൊണ്ടിരിക്കുക അല്ലേ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ബൈബിൾ തുടർമാനമായിട്ട് വായിക്കണം, തുടർമാനമായിട്ട് വായിക്കണം, അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വായിക്കണം, നമുക്കിഷ്ടപ്പെട്ട വചനങ്ങൾ വായിക്കണം, ഇഷ്ടപ്പെട്ട വാക്യങ്ങൾ ഓർത്തിരിക്കണം. ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ നമുക്കിഷ്ടപ്പെട്ട ചില വാക്യങ്ങൾ എന്ന് ഓർക്കുമ്പോൾ തന്നെ അതിലെ ചില ഭാഗങ്ങളെ നമ്മൾ ഓർക്കാറുള്ളൂ. അതിനൊരു തെളിവ് ഞാൻ പറയാം, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഈ വാക്യം നമുക്കിഷ്ടമാണ്, നമുക്ക് സുപരിചിതമാണ്. മിക്കവാറും ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർന്ന് ഒരുമാതിരിയൊക്കെ ദൈവമായിട്ട് അടുക്കണം എന്ന താല്പര്യമുള്ളവർക്കൊക്കെ അറിയാവുന്ന ഒരു വാക്യമാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. എന്നാൽ ആ വാക്യം അതിൻ്റേതായിട്ടുള്ള ആ ഒരു ക്യാപ്പിൽ തന്നെയല്ല നിൽക്കുന്നത്. ആ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അറിയാം, ഞാൻ നിന്നോട് കൽപ്പിച്ച പ്രമാണങ്ങളൊക്കെയും പ്രമാണിച്ച് നടന്നാൽ എന്ന് പറഞ്ഞ ഒരു നിബന്ധനയോടുകൂടിയുള്ള ഒരു വാഗ്ദത്തമാണ് അത്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 26-ൽ നമ്മൾ ആ വചനം വായിക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് അല്പം ഡീറ്റെയിൽ ആയിട്ടാണ്. 26-ാം വാക്യം, 15-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമായുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളി ചെയ്തു. നമ്മൾ എന്നിട്ട് പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ദൈവം പറഞ്ഞു, ദൈവം സൗഖ്യദായകനായിട്ട്, എന്താ അസുഖം മാറാത്തേ? പലരുടെ അസുഖം മാറുന്നില്ലല്ലോ, പ്രാർത്ഥിച്ചിട്ട് മാറുന്നില്ലല്ലോ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇത് മാറിയില്ലല്ലോ, വലിയ പ്രാർത്ഥന വീരനാണെന്ന് പറഞ്ഞവർ പ്രാർത്ഥിച്ചിട്ട് ഇത് മാറിയില്ലല്ലോ എന്നെല്ലാം ചോദ്യം വരുമ്പോൾ ദൈവം തമ്പുരാൻ ആ, അതായത് ഒരു പൂട്ട് തുറക്കുകയെന്ന് വെച്ചാൽ, ഈ പൂട്ടിനകത്ത് താക്കോലിൽ പല ഡിവിഷൻസ് ഉണ്ടല്ലേ. വെറും ഒരു എന്താ പറയുക, കോലല്ലല്ലോ താക്കോൽ, ആണോ? വെറും ഒരു സ്റ്റിക്കല്ല. അപ്പം അതിന് ഇടയ്ക്കിങ്ങനെ ചില കൊത്തുകളുണ്ട്, അപ്സ് ആൻഡ് ഡൗൺസ്. അപ്പം ആ അത് കംപ്ലീറ്റായിട്ട് കയറി ഒരു ഹോളിലേക്ക് ചെന്ന് തിരിഞ്ഞാലേ എന്ത് തീർക്കുള്ളൂ, ഈ വാതിൽ തീർക്കുള്ളൂ. ദൈവമേ, അതൊരു വെളിപ്പാടായിട്ട് എൻ്റെ മനസ്സിലേക്ക് ഇപ്പം ഹൃദയത്തിൽ ദൈവം തന്ന, ഞാൻ ഇന്നേ വരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല കേട്ടോ. ഒരു താക്കോൽ തുറക്കുമ്പോൾ, ഒരു താക്കോലിട്ടൊരു പൂട്ട് തുറക്കണം എന്നുണ്ടെങ്കിൽ പൂട്ടിനകത്തേക്ക് നമ്മളൊരു വെറും ഒരു പെൻസിലല്ല കയറ്റി തുറക്കാൻ നോക്കുന്നത്, പെൻസിലിട്ട് തുറക്കാനൊന്നും പറ്റുമൊന്നുമില്ല. അപ്പം അതിനിടയിലുള്ള ചില അതിനെ പച്ചമലയാളത്തിൽ എന്താ പറയുക, കേർവ്സ് ഉണ്ട്. അപ്പം അതെല്ലാം ഒന്നിച്ച് കയറി ചെന്നാലേ ഈ സംഭവം തുറക്കുകയുള്ളൂ. എന്നതുപോലെ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു, എത്ര ശക്തമായ വചനമാണ്. എന്നാൽ ആ വചനത്തിൻ്റെ മുഴുവനായിട്ടുള്ള താക്കോൽ എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ട് മുമ്പുള്ളതെല്ലാം ഉണ്ട്. സ്തോത്രം. അപ്പം അതെല്ലാം ഉണ്ടെങ്കിൽ ഈ പൂട്ട് തുറന്നേ മതിയാവും. ഞാനിത് പറയുമ്പോൾ ഇത് എന്നോട് തന്നെയാണ് സംസാരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ശാരീരികമായിട്ട് ബലഹീനതകൾ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. അതിന് യാതൊരു മാറ്റവുമില്ല. സ്തോത്രം. അതിനെ ഓവർ പവർ ചെയ്യാനായിട്ട് ഒറ്റ വ്യക്തിക്ക് കഴിയുമോ? അത് ദൈവം തമ്പുരാൻ മാത്രമേ. കർത്താവ് ചില കാര്യങ്ങളിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. കർത്താവിനോട് ചോദിക്കാതെ സൗഖ്യമാക്കിയിട്ടുള്ള അനുഭവങ്ങളുണ്ട്. അവിടെ ഈ നിബന്ധനകളൊന്നും കർത്താവ് വെച്ചിട്ടില്ല. നിനക്ക് സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോയെന്ന് ചോദിച്ചു, കർത്താവേ അങ്ങനെ എങ്ങനെ, നീ എഴുന്നേറ്റ് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ അത് അവൻ്റെ പരമാധികാരത്തിൽ അവനത് ഓവർ പവർ ചെയ്യാൻ കഴിയും. എന്നാൽ നമുക്ക് തന്നിരിക്കുന്ന സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണിത്, കർത്താവിൻ്റെ ഹിതം ചെയ്ത് അവനെ പ്രസാദിപ്പിച്ച് അവൻ്റെ കൽപ്പനകളനുസരിച്ച് ചെയ്താൽ മിസ്രൈമിൽ വരുത്തിയ വ്യാധികളൊന്നും നിനക്ക് വരുത്തുകയില്ല, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം ഇതായിരുന്നു, ഒരു വചനം വായിക്കുമ്പോൾ നമുക്കിഷ്ടപ്പെട്ട ഒരു കാര്യം കണ്ടെന്നിരിക്കാം, പക്ഷെ അതിൻ്റെ മുൻപിലും പിറകിലുമുള്ള വസ്തുതകൾ കൂടി അറിയുമ്പോഴേ ആ വചനത്തിൻ്റെ മർമ്മം നമുക്ക് ഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ എന്നതുപോലെ ഒരു വാക്യമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്.
ഇതിൽ മിക്കവാറും നിങ്ങൾ കേൾക്കാൻ സാധ്യതയുള്ളത് ഞാൻ കേട്ടിട്ടുള്ളതും പ്രസംഗം കേട്ടിട്ടുള്ളതും എല്ലാമായിട്ടുള്ള ഒരൊറ്റ വാക്യശകലം എന്ന് പറയുന്നത് ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. അതുകൊണ്ട് നീ സമയം തക്കത്തിൽ ഉപയോഗിച്ച് കർത്താവിൻ്റെ അടുക്കൽ വരിക. ഇതാ നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഒരു വചനം. ഇപ്പോൾ സുപ്രസാദകാലമാണ്, അതുകൊണ്ട് മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ഇന്ന് നിങ്ങളവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മസാനാളിനെ പോലെയും മെരീബായിലെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അപ്പോൾ കേൾക്കുന്ന വചനത്തിന് മുമ്പിൽ നിങ്ങൾ കീഴടങ്ങുക എന്നുള്ള അർത്ഥമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതേ അർത്ഥമാണ് നമ്മൾ പലപ്പോഴും ഇവിടെയും എടുത്ത് ശ്രദ്ധിക്കാറുള്ളത്. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ആ വചനം, ഞാൻ പറഞ്ഞല്ലോ പലപ്പോഴും പല മർമ്മങ്ങൾ നമ്മുടേതല്ലാത്ത കുഴപ്പം കൊണ്ട് മറിഞ്ഞിരിക്കും, നമ്മളതോട്ട് ശ്രദ്ധിക്കാറില്ല. എന്നാൽ ഈ വചനം വെളിയിൽ വന്നപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗം ഞാൻ ശ്രദ്ധിച്ചു. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്യുന്നുവല്ലോ. ഇപ്പോഴത്തെ കാലം എന്ത് കാലമാ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്ഥിരം പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമുണ്ട്, ഇനി ആ വാക്കുകൾ മാറ്റിക്കൊള്ളണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഉപയോഗിക്കുന്ന ചില മഹാമണ്ടത്തരങ്ങളുണ്ട്. കർത്താവേ എൻ്റെ രോഗം മാറ്റണം എന്ന് പറയുമ്പോൾ എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, എൻ്റെ വീട് എന്ന് പറയുന്ന അതേ സ്റ്റാൻഡേർഡിലാണ് നമ്മൾ മറ്റേ കാര്യവും കയറ്റിവിട്ടത്. ഏതാ എൻ്റെ രോഗമെന്ന്? നിൻ്റെ രോഗമാണോ അത്? ആ അല്ല. അപ്പം നമ്മൾ പലതും നമ്മൾ അവകാശപ്പെട്ടാണ് പ്രാർത്ഥിക്കുന്നത്, എൻ്റെ രോഗം. അപ്പം എന്നതുപോലെ പല കാര്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വാക്കുകൾക്കൊക്കെ അത്ര വലിയ കാര്യമുണ്ടോ? ഹൃദയമല്ലേ ദൈവം നോക്കുന്നേ? അതെ, സംഭവം ശരിയാ. പക്ഷേ വാക്കുകളിൽ ശക്തി, നിൻ്റെ വായിൽ ജീവനും നിൻ്റെ നാവിൽ മരണവും ഞാൻ വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നാവിൽ എങ്ങനെയാണ് മരണവും ജീവനും വരുന്നത്? അതായത് പറയുന്ന വാക്കുകൾക്ക് ഇമ്പാക്റ്റ് ഉണ്ടെന്നല്ലേ ഇതിനർത്ഥം? യെസ്, ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഞാൻ കടന്നു ചെല്ലുന്നിടത്ത് ഒരു അനുഗ്രഹമായിരിക്കും, ഞാൻ മുഖാന്തരം അനേകർ അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുന്ന ഒരനുഭവവും ഞാൻ എവിടെ ചെന്നാലും വിജയിക്കാറില്ല എന്ന് പറയുന്നതും രണ്ട് ലോകമാണ് തുറന്നു തരുന്നത്. സ്തോത്രം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കേട്ടു, എ ക്ലോസ്ഡ് മൗത്ത് ഈസ് എ ക്ലോസ്ഡ് ഡെസ്റ്റിനി. അപ്പം നീ വായ തുറക്കുമ്പോഴാണ് ഭാവി തുറന്നു വരുന്നത്. ആ തുറക്കുന്നത് ഏതിലേക്കാണെന്ന് ഓർത്തോളണം. എൻ്റെ കർത്താവിനെ സൗഖ്യമാക്കും. സ്തോത്രം. തളർന്നിരിക്കുന്നവരെ താങ്ങുവാൻ അറിയേണ്ടതിന് അവൻ എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അപ്പോൾ പറയുന്ന വാക്കുകൾക്കൊക്കെ ശക്തിയുണ്ട്. നമ്മൾ പറയുന്ന വാക്കിൽ ഒരു ഫണ്ണിയസ്റ്റ് ആയിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് ഈ കൊറോണ കാലത്ത്, അല്ലേ? ഇതെന്നാ കാലമായത്? ഈ കൊറോണ കാലം. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ ആ വാക്ക് മാറ്റിയേ തീരൂ. വേറൊരു വാക്യമുണ്ട് ഇംഗ്ലീഷിൽ, ദ ഡേ ഓഫ് ട്രബിൾ എന്നും മലയാളത്തിൽ കഷ്ടകാലമെന്നും എഴുതിയിരിക്കുന്നത്. കഷ്ടകാലത്ത് ഇംഗ്ലീഷിൽ അവരത് അവരിച്ചിരോടെയും ബുദ്ധിപരമായിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവരെ പ്രേരിപ്പിച്ച് എഴുതിയിരിക്കണം. ഡേ ഓഫ് ട്രബിൾ എന്നുള്ളടത്ത് കഷ്ടകാലത്തുനിന്ന് മലയാളത്തിലേക്ക് എഴുതിയത്. ഒറ്റ സെക്കൻഡ്. അപ്പം നമ്മൾ ഒരു സംഭവത്തെ എങ്ങനെയാണ് കാണുന്നത്? പ്രൈസ് ദി ലോർഡ്. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമരുളും. അൻപതാം സങ്കീർത്തനം 15 വാക്യം. ഞാൻ ആ വാക്ക് നോക്കുകയായിരുന്നു. 50 സങ്കീർത്തനം 15 വാക്യത്തിൽ മലയാളത്തിൽ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ്? കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക. അപ്പോൾ ഒരു ദിവസത്തെ സംഭവമാണ് ഇംഗ്ലീഷിൽ, അതായത് അതിൻ്റെ ഒറിജിനൽ ട്രാൻസ്ലേഷൻ അതായിരിക്കണം. And call upon me in the day of trouble. Day of trouble. ഒറ്റ ദിവസത്തെ കഷ്ടമാണ്. ദൈവം നമ്പുരാൻ്റെ ദൃഷ്ടിയിൽ
നമ്മൾ അന്നേരം കടന്നു പോകേണ്ടത് അല്ലെങ്കിൽ കടന്നു പോകുന്നത്. സ്തോത്രം. ഡേ ഓഫ് ട്രബിൾ, കഷ്ടദിവസത്തിൽ. അതിനെ നമ്മളെന്താക്കി? എന്നാ അസുഖം പറഞ്ഞ ഇത് ഒരു രണ്ടു മൂന്നാഴ്ച കഴിയും എന്നാ നമ്മൾ തന്നെയാണ് പറയുക. കർത്താവ് സൗഖ്യമാക്കാന്ന് പറയുമ്പോൾ പറയും കർത്താവ് രണ്ടു മൂന്നാഴ്ച മിക്കവാറും ഈ വേദന ഉണ്ടാവും എന്ന് പറയും. അപ്പം നമ്മളതിനെ നീട്ടുക, എക്സ്റ്റെൻഡ് ചെയ്യണേ, കഷ്ടകാലത്ത് എന്ന് മലയാളത്തിലേക്ക് അങ്ങോട്ട് ആക്കി. അപ്പം നമ്മൾ എന്നിട്ട് ഈ സമയത്തെ പാൻഡമിക് ടൈം എന്ന് പറഞ്ഞു, കൊറോണ കാലം എന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞ് അങ്ങോട്ട് നീട്ടി. ഇനി ഓർത്തോളണം, ഇത് കൊറോണ കാലമായിട്ടാണോ ദൈവം കണ്ടത്? പ്രൈസ് ദ ലോർഡ്. ദൈവം കണ്ടതിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ സെക്കൻഡ് കൊരിന്ത്യൻസിൽ വായിച്ചത്. നമുക്ക് ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കാം. പ്രൈസ് ദ ലോർഡ്. രണ്ട് കൊരിന്ത്യർ ആറാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യം ഞാൻ വീണ്ടും ഒന്നുകൂടെ വായിക്കുകയാണ് കേട്ടോ. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. ഇനി തൊട്ടടുത്ത വാക്യം, ഇപ്പോഴാകുന്നു കൊറോണ കാലം എന്ന് പറയേണ്ടതിന് പകരം ദൈവം നമ്പരാൻ പറയുന്നു ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. ഈ പ്രസാദകാലം ഇപ്പോഴാകുന്നു. അടുത്ത വാക്യം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഇത് രക്ഷിക്കപ്പെടുന്നതിനെക്കുറിച്ചല്ല, അതിന് മാത്രമല്ല ആ പറയുന്നത്. ഇന്ന് കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചോളണം, ഇല്ലെങ്കിൽ നാളെ തീർന്നാൽ നിൻ്റെ ഗതി എന്താകും എന്ന് ഭയപ്പെടുത്തുന്ന ഒരു സംഭവമല്ല അവിടെ എഴുതിയിരിക്കുന്നേ. ഇപ്പോഴാകുന്നു പ്രസാദകാലം. അപ്പോൾ പ്രസാദകാലത്ത് സോ വാട്ട്, ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ മറുപടിയാണ് തൊട്ട് മുകളിൽ എഴുതിയേക്കുന്നത്. പ്രസാദകാലത്തുള്ള സംഭവം. രണ്ടാം വാക്യം, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഫോർ ഹി സേത്ത് ഐ ഹാവ് ഹേർഡ് ദി ഇൻ ദ ഇൻ എ ടൈം അക്സെപ്റ്റഡ്. ഞാൻ നിന്നെ ശ്രദ്ധിച്ചു, നിന്നെ കേട്ടു. ഐ ലിസൺ ടു യു ഇൻ ദ ഡേ ഓഫ് അക്സെപ്റ്റബിൾ ടൈം. ഇൻ ആൻ അക്സെപ്റ്റബിൾ ടൈം ഐ ഹേർഡ് യു. അതായത് അക്സെപ്റ്റബിൾ ടൈം. ഇനി അതിനെ മലയാളത്തിൽ എഴുതിയേക്കുന്നതാണ് പ്രസാദകാലം. അപ്പോയിൻറ്റഡ് ടൈം എന്നോ അക്സെപ്റ്റബിൾ ടൈം എന്നോ രണ്ടും ഒരേ അർത്ഥത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയും. അതിന് വേറെ വാക്യമുണ്ട്, അക്സെപ്റ്റബിൾ ടൈം. ഓക്കെ, അക്സെപ്റ്റബിൾ ടൈമിൽ ഞാൻ നിന്നെ കേട്ടു. പ്രൈസ് ദ ലോർഡ്. ഐ ലിസൺ ടു യു എന്ന് ഇംഗ്ലീഷിലും ഐ ഹേർഡ് യു എന്ന് ഇംഗ്ലീഷിലും മലയാളത്തിൽ അതൊന്നുകൂടി അത് എക്സ്പ്രസ് ചെയ്തു. ഐ ഹാവ് ആൻസേർഡ് യു എന്നുകൂടി ചേർത്തു. സ്തോത്രം. അപ്പോൾ ഈ കാലത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് കൊറോണ കാലമല്ല. ഒന്ന്, ഇത് പ്രസാദകാലം അല്ലെങ്കിൽ അക്സെപ്റ്റബിൾ ടൈം, എന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ടൈമാണിത്. സ്തോത്രം. രണ്ടാമത്തെ ഒരു കാര്യം, ഈ അക്സെപ്റ്റബിൾ ടൈമിൽ ഞാൻ എന്ത് ചെയ്യണം? വാട്ട് ആം ഐ സപ്പോസ് ടു ഡു? ഞാനിപ്പോൾ ഇവിടെ കുറേ നേരം മിണ്ടാതിരുന്നിട്ട് ഷിബുസാറ് പറയുക, ആ ജിജി പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു എന്ന് പറയുമ്പോൾ ഞാൻ പറയും ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്നാണെങ്കിലോ? ഇപ്പം ദൈവം കേൾക്കണമെങ്കിൽ, ദൈവം ഉത്തരമരുളമെണ്ണമെങ്കിൽ എൻ്റെ സൈഡിൽ നിന്ന് ഈ പ്രസാദകാലത്ത് എന്ത് സംഭവിക്കണം? പ്രാർത്ഥന ഉയരുന്ന സമയമായി ഇത് മാറണം. ഭാഗ്യവശാൽ നമ്മുടെ മുമ്പിൽ എണ്ണം കുറവായിരിക്കും, അതൊന്നും വിഷയമല്ലെന്നേ. നമുക്ക് പ്രാർത്ഥനയ്ക്ക് ദൈവസേനയിൽ കടന്നു വരാൻ കഴിഞ്ഞല്ലോ. പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുവാനായിട്ട് ദൈവം നിശ്ചയിച്ച ഒരു ടൈമായിട്ട് ഇതിനെ മാറ്റിയല്ലോ. സ്തോത്രം. ഈ പ്രസാദകാലത്ത് ദൈവം ഭൂമിയിൽ നിന്ന്, മനുഷ്യരുടെ ഇടയിൽ നിന്ന്, ദൈവമക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി മാറണം. എന്നിട്ട് കർത്താവ് സ്വർഗത്തിൽ നിന്ന് നോക്കിയിട്ട് പറയുകയാണെന്ന് വെച്ചോ, ഈ പ്രസാദകാലത്ത്, ഈ അക്സെപ്റ്റബിൾ ടൈമിൽ ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ നിലവിളി കേട്ടുകൊണ്ടിരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് മറുപടി തന്നുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. എത്ര പേർക്കത് അങ്ങോട്ട് ഹൃദയത്തിലേക്ക് എടുക്കാൻ കഴിയുന്നുണ്ട്? ഇത് നിങ്ങൾ കേട്ടിട്ട് നല്ലായിരുന്നു എന്ന് പറയണമല്ല, നിങ്ങളിത് പലർക്കും ഷെയർ ചെയ്യണം കേട്ടോ. നിങ്ങളിത് പലർക്കും പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെയൊരു സംഭവമുണ്ട് ഈ സമയത്ത്. ഇതിനെ കൊറോണ കാലം എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റല്ലേണ്ടേ. ഇത് പ്രാർത്ഥനാ സമയമാണ്. ഇത് പ്രാർത്ഥനാ സമയം മാത്രമല്ല, ദൈവം നമ്മൻ പറഞ്ഞാണ് പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരം വരളിയെന്ന്. അപ്പോൾ ഇതിന് മറുപടി ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ പറഞ്ഞോളാം, കർത്താവേ ഈ സമയം കടന്നു പോകുന്നതിന് മുമ്പ് എൻ്റെ വിഷയങ്ങൾക്ക് മറുപടിയാണ്. ഇന്നലെ നടന്നൊരു അത്ഭുതം ഞാൻ പറയാം. ഇന്നലെ രാത്രി വൈകിട്ട് ഞാനും ലോയിസും ജോയലിരുന്ന്
വൈകിട്ടത്തെ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ ഒരു വാക്യം പറഞ്ഞു, കർത്താവെ അടുത്ത വർഷം ഈ സമയത്തിനുള്ളിൽ നീ ഈ വിഷയത്തിന് മറുപടി തന്നേ തീരൂ എന്ന് പ്രാർത്ഥിച്ചങ്ങോട്ട് ആമേൻ പറഞ്ഞു. ആമേൻ പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞ ആ പ്രോഫറ്റിക് മീറ്റിംഗ് ഞാൻ അറ്റൻഡ് ചെയ്ത പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന വിഷയത്തിൽ, അതിൽ ആ ദൈവദാസം പ്രാർത്ഥിച്ച് പറഞ്ഞ് അവസാനം ഈ വിവാഹം നടക്കണമെന്ന വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു ചില വിഷയങ്ങളിൽ ദൈവം നമ്പുരാൻ മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന് അബ്രഹാമിനോട് പറഞ്ഞ അടുത്ത വർഷം ഈ ആണ്ടിൽ ഈ സമയത്ത് ഞാൻ നിൻ്റെ അടുക്കൽ മടങ്ങി വരും, ആ സമയത്ത് നീ ഒരു കുഞ്ഞിനെ കൈക്കൊള്ളും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാൻ തുടങ്ങി. ഇത് ദൈവം റിലീസ് ചെയ്യുന്ന ഒരു വേർഡായിട്ട് എൻ്റെ ഹൃദയത്തിൽ തോന്നുകയാണ്. അടുത്ത വർഷം അടുത്ത ആണ്ടിൽ ഈ സമയം എന്ന് പറഞ്ഞ് അത് ആവർത്തിച്ച് പറഞ്ഞു. ഞാൻ ലോയിസിനോട് പറഞ്ഞു ഇപ്പം പറയുന്ന ആ പ്രവചനം, അപ്പം അത് ഓൾറെഡി റെക്കോർഡഡ് ആയിരുന്നു. രാവിലെ ഇന്നലെ വൈകിട്ട് ഞായറാഴ്ച വൈകിട്ടത്തെ നാട്ടിലത്തെ മീറ്റിംഗ് ഞങ്ങളിവിടെ കേൾക്കുമ്പോഴത്തേക്കും തിങ്കളാഴ്ച രാവിലെ ആയിപ്പോയല്ലോ. എൻ്റെ ഹൃദയത്തിൽ ദൈവം ആഴത്തിൽ പറഞ്ഞു അതൊരു പ്രവചനിക ശബ്ദമാണ്. സ്തോത്രം. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ ആ വചനം നിങ്ങൾക്ക് വേണ്ടിയിട്ട് റിലീസ് ചെയ്യുക. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് അടുത്ത ആണ്ടിൽ ഈ സമയമാകുന്നതിന് മുമ്പ് അതിന് മറുപടി തീർച്ചയായിട്ടും ദൈവം തന്നിരിക്കും. കാരണം അത് ദൈവത്തിൻ്റെ വചനമാണ്. ഇതൊരു ഞാൻ വിളിച്ചു പറയുന്നതായിട്ടല്ല, ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്ന ഒരു വാക്യമാണത്. ദൈവം നമ്പുരാൻ തന്നെ പറഞ്ഞൊരു വാക്യമാണ്, അടുത്ത ആണ്ടിൽ ഈ സമയത്ത് ഞാൻ നിൻ്റെ അടുക്കൽ മടങ്ങി വരും. അപ്പോൾ നീ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന 25 വർഷം ആയിട്ട് കാത്തിരുന്ന ഒരു വിഷയത്തിന് അവിടെ മറുപടി ലഭിക്കുന്നത്. സ്തോത്രം. ദൈവമക്കളെ ഒരു കാര്യം ഓർത്തോളണം, കാലം എത്രയെന്നുള്ളതൊന്നും വിഷയമല്ല, ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഈ സമയം എന്ന് പറയുന്നത് പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുന്ന ഒരു സമയമാണെന്ന് ദൈവം നമ്പുരാൻ എഴുതി വെച്ചു. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി. ഇറ്റ്സ് ആൻ അക്സെപ്റ്റബിൾ ടൈം, ഒന്നാമത്തെ വിഷയം. രണ്ട്, ഇറ്റ്സ് എ ടൈം ഓഫ് പ്രയർ. മൂന്ന്, ഇറ്റ്സ് എ ടൈം ഓഫ് ആൻസർ. ഇത് മറുപടികളുടെ ഒരു സമയമാണ്. കർത്താവേ, ഞാൻ 1.5 വർഷമായി നോക്കിയിരിക്കുന്നു. വേണ്ട, അബ്രഹാമിനെ പോലെ നോക്കിയിരുന്നില്ലല്ലോ. 25 വർഷം നോക്കിയിരുന്നു, മറുപടിയുടെ സമയമായി. ഒരുത്തൻ കുളക്കരയിൽ കിടന്നു, അവൻ 38 കൊല്ലമായി അങ്ങനെ കിടക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. സ്തോത്രം. സമയമായി നമ്മോട് തന്നെ പറയണം, കർത്താവേ ദിസ് മൈ ടൈം, എൻ്റെ സമയമായി. അടുത്ത വാക്യം, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. രക്ഷാദിവസം എന്ന് പറഞ്ഞിട്ട് പൗലോസ് വീണ്ടും എടുത്തു പറയുക, ഇതാകുന്നു രക്ഷാദിവസം. അപ്പം ഈ രക്ഷാദിവസത്തിൽ സംഭവിക്കേണ്ടത് രക്ഷിക്കപ്പെടുക മാത്രമല്ല, തീർച്ചയായിട്ടും നമ്മൾ നിങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫ്, ക്രിസ്ത്യൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കുന്ന ദിവസമല്ല, മാമോദീസം മുങ്ങുന്ന ദിവസമല്ല, യേശുവിനെ സ്വന്തം രക്ഷിതാവായി, കർത്താവെ ഞാൻ പാപിയാകുന്നു, നീ എനിക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ദിവസമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ ആരംഭ ദിവസം. അപ്പോൾ ആ അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്ന രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് പറയുമ്പോൾ ദൈവം തൻ്റെ ഓംനിപൊട്ടൻസി, അതായത് ഓൾമൈറ്റി പവർ റിലീസ് ചെയ്യുന്ന ആ ഒരു കാലമാണ് ഇത് എന്ന് നമ്മൾക്ക് ഗ്രഹിക്കാൻ കഴിയും. നമുക്കറിയാവുന്ന ഒരു വാക്യമാണ്, തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ദൈവത്തിൻ്റെ കണ്ണ് ഭൂമിയിൽ ഊടാടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം ഇന്ന് ഭൂമിയിലിങ്ങനെ നോക്കുക. എന്തിനാണ് നോക്കുന്നത് അറിയോ? ടു റിവീൽ ഇസ് പവർ, തൻ്റെ അമാനുഷികമായിട്ടുള്ള ശക്തി നമ്മുടെ ഓരോ വിഷയങ്ങളിൽ വെളിപ്പെടുത്തുവാനായിട്ട് അവൻ ആഗ്രഹിച്ച് നോക്കിയിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവൻ്റെ മേൽ, ആഗ്രഹിക്കുന്നവൻ്റെ മേൽ, സഹായം ആഗ്രഹിക്കുന്നവൻ്റെ മേൽ. സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്, ദാസൻ്റെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്നതുപോലെ സഹായം നൽകുന്ന ദൈവത്തെങ്കിലേക്ക് ഞാൻ എൻ്റെ കണ്ണുയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? 121-ാം സങ്കീർത്തനം. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് അവൻ്റെ സഹായം വരുന്നു. അപ്പോൾ ഗോഡ് ഈസ് റെഡി ടു റിലീസ് ഹിസ് ഹെൽപ്പ്, ഹിസ് പവർ, തൻ്റെ സഹായം ശക്തി വെളിപ്പെടുത്താൻ ദൈവം തയ്യാറാണെങ്കിൽ ഞാനെന്ത് ചെയ്യണം? 121-ാം സങ്കീർത്തനം, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്ന എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശം. അപ്പം സഹായം വരുന്ന ദൈവസന്നിധിയിലേക്ക്
നമ്മൾ നോക്കി കാത്തിരിക്കുന്ന ഒരു സമയമാണ് ഈ സമയം, രക്ഷാദിവസം. മറ്റൊരു വാക്യം ഞാൻ വായിക്കാം, വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കാം. യെശയ്യാപ്രവചനം 49:8. യെശയ്യാപ്രവചനം 49:8 ഞാൻ പറഞ്ഞല്ലോ, ചില വചനങ്ങൾ ഇതിനു മുമ്പ് നമ്മളൊന്നും ചിന്തിക്കാത്തതൊക്കെ ദൈവം അതിശക്തമായി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. 49:8 നമ്മളിങ്ങനെ വായിക്കുക. യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു, പ്രസാദകാലത്ത്. അതിന് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് അത് തന്നെ എഴുതിയിരിക്കണേ, ഇൻ ആൻ അക്സെപ്റ്റബിൾ ടൈം, സെയിം ടൈമിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, ഈ രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. അപ്പം ഈ ഒരു കാര്യം നമ്മൾ ആദ്യം ചിന്തിച്ചു, പ്രസാദകാലത്ത് ദൈവം എന്ത് ചെയ്യുമെന്നും ഞാൻ എന്ത് ചെയ്യണമെന്നും, അതായത് ദൈവം എന്നിൽ നിന്ന് എന്താ എക്സ്പെക്ട് ചെയ്യുന്നേ. ടൈം ഓഫ് പ്രെയർ, ടൈം ഓഫ് ആൻസർ, ടൈം ഓഫ് എക്സ്പെക്റ്റേഷൻ. അവൻ സഹായിക്കാൻ പോകുന്നുള്ള ആ ഒരു എക്സ്പെക്റ്റേഷനിൽ ഞാൻ കാത്തിരിക്കുമ്പോൾ ദൈവം ഉത്തരം നൽകുന്ന ഒരു സമയമാണ്. അടുത്ത വാക്യം കേട്ടോളണേ, അതെന്നെ ഒരുപാട് ബലപ്പെടുത്തി. ദേശത്തെ ഉയർത്തുവാനും ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ കൈവശമാക്കി കൊടുപ്പാനും ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പോയിക്കൊള്ളുവീൻ എന്നും അന്ധകാരത്തിലിരിക്കുന്നവരോട് വെളിയിൽ വരുവീൻ എന്നും പറയുവാനും ഞാൻ നിന്നെ കാത്ത് നിന്റെ ജനത്തിന് നിന്നെ നിയമമാക്കി വച്ചിരിക്കുന്നു. അവർ വഴികളിൽ മേയും, എല്ലാ പാഴ്ക്കുന്നുകളിലും അവർക്ക് മേച്ചിലുണ്ടാകും. അപ്പം എൻ്റെ റെസ്പോൺസിബിലിറ്റിയും കൂടെയും അതിനോട് ചേർത്ത് പറയുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ അങ്ങനെ നിന്റെ പ്രാർത്ഥന കേട്ട് നിനക്ക് ഉത്തരമരുളി, ഞാൻ നിന്നെ സഹായിച്ചു കഴിയുമ്പോൾ അടുത്തത് നിന്നെ എലിവേറ്റ് ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. അതിനുള്ള സമയമായി കഴിഞ്ഞു. അനേക നാളുകളായി നമ്മൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ വെള്ളമെല്ലാം വന്ന് കൂടുന്ന ചിറയ്ക്കും വെള്ളം ഒഴുകിപ്പോകുന്ന നദിക്കും വ്യത്യാസമുണ്ട്. നദിയിലെ വെള്ളം എപ്പോഴും ശുദ്ധമായിരിക്കും, ചിറയിലെ വെള്ളം അവിടെ കെട്ടിക്കിടക്കുകയുള്ളൂ. നമ്മളൊരു ചിറയായി തീരരുത്. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഒഴുകുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അനേകർക്ക് അനുഗ്രഹമായി തീരണം. എങ്ങനെയാ പണം കൊടുത്ത അനുഗ്രഹമായി എന്ന കാര്യമല്ല, അത് തീർച്ചയായിട്ടും ചെയ്യണം കേട്ടോ, അതല്ല. വചനം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നവരായി, ദൈവത്തിൻ്റെ കൃപ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരായിട്ട് നമ്മൾ മാറണം. ബന്ധിക്കപ്പെട്ടിരിക്കുന്നവരോട് ഇറങ്ങിപ്പോയിക്കൊള്ളാൻ പറയാനുള്ള അധികാരം നമുക്ക് കർത്താവ് തരുന്ന. ഏത് ബന്ധനത്തെക്കുറിച്ച് അവിടെ പറയുന്നേ? പൈശാചിക ബന്ധനത്തിലിരിക്കുന്നവരോട് നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അവൻ്റെ ബന്ധനം മാറുമോ? തീർച്ചയായിട്ടും. സ്തോത്രം. ആ വചനം നിങ്ങൾ ഇപ്പോൾ ഒറ്റ വാക്കിൽ നിങ്ങൾ കേട്ട് തീർത്തു വിടരുത്. അത് അടിയോരെ ഇട്ടിട്ട് പിന്നീട് ഇരുന്ന് പ്രാർത്ഥിച്ച് കർത്താവ് ഇതിൻ്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുക. ദേശത്തെ ഉയർത്തുവാൻ ദൈവം നിന്നെ ഉപയോഗിക്കുമെന്ന്, ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ മറ്റുള്ളവർക്ക്, അതായത് ദൈവത്തിൻ്റെ പ്രോമിസസ് ലഭിക്കാതെ അനേകരിപ്പോഴും ഭൂമിയിലായിരിക്കുന്നുണ്ട്. അവർക്ക് ആ അനുഗ്രഹങ്ങൾ ലഭിക്കേണ്ടതിന് വേണ്ടി ഞാനായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളായിരിക്കാം അവനത് അവകാശമാക്കി കൊടുക്കുന്നത്. ഇവിടെ സ്വർഗത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു പറയുമ്പോൾ, ഇത് ഉപയോഗിക്കാൻ നമുക്കറിയില്ലെങ്കിലോ, ഇത് ഉപയോഗിക്കാൻ ഒരു വ്യക്തിക്ക് അറിയില്ലെങ്കിലോ, അനുഗ്രഹം അനുഭവിപ്പാൻ ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവത്തിന് ആഗ്രഹമുണ്ട്, പക്ഷെ അവനത് പറഞ്ഞു കൊടുക്കാൻ ഞാനില്ലെങ്കിലോ. നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരാൾ സൗഖ്യം പ്രാപിക്കാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന വഴി എന്ന് പറയുന്നത് നിങ്ങൾ അവൻ്റെ അടുക്കൽ ചെന്ന് യേശു നിന്നെ സൗഖ്യമാക്കും എന്ന് പറയുമ്പോഴായിരിക്കാം അവന് വേണ്ടിയിട്ട് സ്വർഗം ആ വാതിൽ തുറക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്വർഗീയ നന്മകളൊരു മനുഷ്യൻ, ചിലപ്പോൾ നമ്മുടെ നമുക്ക് പരിചയമുള്ള ഒരാളാണ്, ദാരിദ്ര്യത്തിൽ അവർ മുങ്ങിക്കിടക്കുക, നമ്മൾ 10 രൂപ കൊടുത്തു, 20 രൂപ കൊടുത്തു, 30 രൂപ കൊടുത്തു, ഇതൊന്നും കൊടുത്തിട്ട് ഒരു പ്രയോജനം കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കാം ദൈവം തൻ്റെ വചനത്തെ അവർക്ക് വേണ്ടി റിലീസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം സ്വർഗീയ നന്മകൾ അവന് വേണ്ടിയിട്ടുള്ളത് അവൻ്റെ മുമ്പിൽ റിലീസ് ചെയ്യപ്പെടുന്നതിന് വേണ്ടി ഞാൻ നിന്നെ ഉപയോഗിക്കും എന്നാ കർത്താവ് ഇവിടെ പറയുന്നത്. സ്തോത്രം. ദൈവത്തിൻ്റെ വഴികൾ എത്രയോ വലുതാണ്. നമ്മളെ ഉപയോഗിക്കാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ കൈവശമാക്കി കൊടുക്കുവാനും ബന്ധിക്കപ്പെട്ടിരിക്കുന്നവരോട് ഇറങ്ങിപ്പോയിക്കൊള്ളുവീൻ എന്നും അന്ധകാരത്തിലിരിക്കുന്നവരോട് വെളിയിൽ വരുവീൻ എന്നും പറയുവാനും ഞാൻ നിന്നെ കാത്തു സൂക്ഷിച്ചെന്ന്. ഹാലേലൂയ. അന്ധകാരത്തിലിരിക്കുന്നവരോട് വെളിയിൽ ഒരു കം ഔട്ട്. നമ്മളതിന് ആകെപ്പാടെ കേട്ടിരിക്കുന്നത് ലാസറിനോട് പുറത്തു വരാൻ പറഞ്ഞു, അത് കർത്താവ് പറഞ്ഞു, ഇന്നും അത് സംഭവിക്കുന്നുണ്ട്. നമുക്ക് വ്യക്തിപരമായിട്ട് സുവിശേഷം ഒരാളോട് പറയുമ്പോൾ സംഭവിക്കുന്നത് ആ വ്യക്തി അന്ധകാരത്തിൽ നിന്ന് വെളിയിൽ വരികയാണ്. നമ്മളൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത് ആ വ്യക്തി ആ ബന്ധനത്തിൽ നിന്ന് വെളിയിൽ വരികയാണ്. ചെങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന
പത്രോസിനു വേണ്ടി സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചെന്ന് എഴുതിയിരിക്കുന്ന അവരുടെ പ്രാർത്ഥന നിമിത്തം ദൈവം ദൂതനെ അയച്ച് അവനെ വെളിയിൽ കൊണ്ടുവന്നു. ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? പ്രസാദകാലത്ത്. ഞാൻ നിനക്ക് ഉത്തരമരുളി, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഇത് കൊറോണ കാലമല്ല, ഇത് ദൈവത്തിൻ്റെ അക്സെപ്റ്റബിൾ അപ്പോയിൻറ്റഡ് ടൈമാണ്. ഈ സമയത്ത് നമ്മളിതിനെ ഗൗരവമായിട്ട് എടുക്കണം. എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ ജിജി വിളിച്ചു ഇനി വരാതിരുന്നാൽ അവനെന്നാവുന്നു, ഒന്നും തോന്നില്ല. ഞാനൊരു കടമ നിർവഹിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്. വാസ്തവത്തിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഒന്ന് റിയലൈസ് ചെയ്യുവാൻ കർത്താവ് ഒരു അവസരം നൽകിയ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവെ, ഈ ദിവസങ്ങളിൽ എന്നെ ഒരു പ്രാർത്ഥനാ വീരനാക്കി തീർക്കണമേ. പ്രാർത്ഥനാ വീരൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? ദൈവസന്നിധിയിൽ നമ്മൾ ചെന്ന് കർത്താവിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ഓരോ വിഷയങ്ങൾ ദൈവത്തെ ഓർപ്പിക്കുക ചെയ്യുന്നത്, ദൈവം പ്രവർത്തിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം നമ്മുടെ ഉള്ളിൽ വന്നാൽ മാത്രം മതി. സ്തോത്രം. മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ കർത്താവെ ഒരു പ്രാർത്ഥന മനുഷ്യനാക്കി എന്നെ തീർക്കണം. തന്നെയുമല്ല, ഒരു വിശ്വാസ വീരനാക്കി എന്നെ തീർക്കണം. പ്രാർത്ഥനാ വീരനായാൽ അവന് വിശ്വാസം ഇല്ലാതെ അവൻ പ്രാർത്ഥനാ വീരനായിട്ട് ഒരു കാര്യമില്ല. കാരണം കർത്താവ് ഇവിടെ പറഞ്ഞ രണ്ട് കാര്യം, ഐ ഹേർഡ് യുവർ പ്രയർ ആൻഡ് ഐ വിൽ ആൻസർ യു. അപ്പോൾ അത് രണ്ട് കാര്യമാണ്. ആൻസർ യു എന്ന് പറയുന്നത് വിശ്വസിക്കുന്നവനാണ് വിശ്വാസവീരൻ എന്ന് പറഞ്ഞാൽ ദൈവം ഇത് ചെയ്യും, ദൈവത്തിനത് കഴിയും, ദൈവം അത് ചെയ്യും. അത് വിശ്വസിക്കുന്നവനാണ് വിശ്വാസവീരൻ. ഏത് വിഷയത്തെയും ദൈവത്തെ ആശ്രയിക്കാൻ, ദൈവത്തിൻ്റെ അരങ്ങളിലേക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് സ്ഥിരമായി പ്രാർത്ഥിക്കുന്നവനാണ് പ്രാർത്ഥനാവീരൻ. അപ്പോൾ പ്രാർത്ഥനാവീരനായി വിശ്വാസവീരനായി തന്നെയുമല്ല, ഒരത്ഭുതം പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്തൊരു ലെവലിലേക്ക്, നമ്മൾ കേട്ടാൽ അടുത്ത തലം അടുത്ത ലെവൽ എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് എന്നെയും നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളെ ഉപയോഗിക്കാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. തക്ക സമയത്ത് കർത്താവ് എന്നെ ഉപയോഗിക്കണം എന്നതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. നമുക്കൊരു നിമിഷം കൂടി കണ്ണുകൾ അടയ്ക്കാം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ആത്മാവേ, ഞങ്ങളെ നീ ഇത്രത്തോളം സഹായിച്ചല്ലോ. യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അടുത്തു വരികയാണ്. ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന ഒരു സമയത്ത്, ഒരു സാഹചര്യത്തിൽ കർത്താവ് നീ ഇങ്ങനെ ഞങ്ങളോട് ഇടപെട്ടല്ലോ. ഈ സമയത്തെക്കുറിച്ച് ഞങ്ങൾ പലതും ചിന്തിച്ചിരുന്നു, പലതും കണക്കൂട്ടിയിരുന്നു. എന്നാൽ ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു അക്സെപ്റ്റബിൾ ടൈമാണെന്നും, നീ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്ന ഒരു റൈറ്റ് ഫേവറിൻ്റെ ടൈമാണെന്നും, കർത്താവെ അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാൻ, അമാനുഷികമായ രീതിയിലുള്ള അത്ഭുതങ്ങൾ നടക്കുവാൻ സ്വർഗം തുറക്കുന്ന ഒരു കാലമാണിതെന്നും ഞങ്ങൾക്ക് വിശ്വസിക്കുവാൻ വീണ്ടും കൃപ തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാക്കുകൾ കൃപയോടുകൂടിയത് ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കാനിടയാക്കണമേ കർത്താവെ. നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് സൂമിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവ്, ഇതുവരെയും ഞങ്ങൾ വചനം പല രീതിയിൽ കേട്ടു, പാട്ടുകൾ പാടി നല്ലതായിരുന്നു എന്നൊക്കെ പറയുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ ഉപരിയായി കർത്താവ് നിൻ്റെ നാമത്തിൽ പ്രയോജനമുള്ളവരായി തീരുവാൻ, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് കർത്താവ് അരുളി ചെയ്തു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് ഞങ്ങളെക്കുറിച്ച് നീ അരുളി ചെയ്തല്ലോ, ആ വെളിച്ചം ഏറ്റെടുത്തുകൊണ്ട് ജീവിപ്പാൻ കൃപ നൽകുമാറാകണം. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തീകരിക്കണമേ. മുഴുവത്വം ഞങ്ങൾ കർത്താവിനർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ സകല പരാജയങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നന്ദിയോടെ സ്തോത്രം. ഈ കുടുംബങ്ങളെല്ലാം കർത്താവ് സൂക്ഷിക്കണം. രക്തവെള്ളപ്പിലവരെ പൊതിയണം. ദൂതന്മാരുടെ കാവലവരെ മറയ്ക്കണം. ഹല്ലേലൂയ. അവരെ കർത്താവ് നിന്റെ വേലയിൽ വർത്തിച്ചു വരുവാൻ ശക്തമായി കർത്താവ് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ എന്ന മുതൽ കർത്താവെ ഡേ ഷിഫ്റ്റ് തുടങ്ങിയാണല്ലോ. ഹല്ലേലൂയ. അടിയൻ ജോലിക്കായി കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ ദൂതന്മാരെ നീ അയക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ഞാൻ നിനക്ക് മുൻപായി കടന്നുപോയി ഇരുമ്പോടാമ്പലുകളെ തകർത്ത്, വാതിലുകളെ തകർത്ത്, ഹല്ലേലൂയ, ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ചു കളയുമെന്ന ദൈവത്തിൻ്റെ വചനമുണ്ടല്ലോ. കർത്താവ് അങ്ങനെ ചെയ്യണമേ. അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ നൽകണമേ കർത്താവേ. നിന്റെ ഹിതമായാൽ കർത്താവ് നാളെയും പ്രാർത്ഥനയ്ക്ക് ജോയിൻ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഫോർ
ഈശോദൻ നാമം കാതി എൻ ഈശോദൻ നാദം കണ്ണീർ ഈശോദൻ രൂപം നെഞ്ചീർ ഈശോദൻ സ്നേഹം മനസ്സു നിറയെ നന്ദി മാത്രം നാവിൽ എൻ ഈശോദൻ നാമം കാതിൽ എൻ ഈശോദൻ നാദം കണ്ണീർ ഈശോദൻ രൂപം നെഞ്ചീർ ഈശോദൻ സ്നേഹം മനസ്സു നിറയെ നന്ദി മാത്രം നാവിൽ എൻ ഈശോദൻ നാമം അഴകിൽ വന്നു ഉള്ളം തളിതമായി കാതിൽ തിരുമൊഴി കേട്ടു നീയൻ പൈതലല്ലേ അണിപ്പാഴുതുള്ള കൈകളാൽ എന്നെ മാറോടു ചേർത്തണച്ചു എൻ ഈശോദൻ നാമം കാതിൽ എൻ ഈശോദൻ നാദം മഹിയും മഹിതാശകളും എന്നെ പുൽക്കിടുമ്പോ എന്നും നിൻഹിതമറിയാൻ ഹൃദയം പ്രാപ്തമാക്കൂ എൻഹിതമല്ല തിരുഹിതമെന്നിൽ എന്നെങ്ങും നിറവേറണം എൻ ഈശോദൻ നാമം കാതിൽ എൻ ഈശോദൻ നാദം കണ്ണീർ ഈശോദൻ രൂപം നെഞ്ചീർ ഈശോദൻ സ്നേഹം മനസ്സു നിറയെ നന്ദി മാത്രം നാവിൽ എൻ ഈശോദൻ നാമം God bless you.